ഞാൻ നിങ്ങളോടും പറയുന്നു, ഈ ബി പിക്കുള്ള മരുന്ന് കഴിക്കല്ലേ ആവശ്യമില്ല. 107 വർഷം മുമ്പുണ്ടായ അന്ധവിശ്വാസമാണ് ഉപ്പാണ് ബി പി ഉണ്ടാക്കുന്നതെന്ന്. ഉപ്പും ബി പിയും തമ്മിൽ ഒരു ബന്ധമില്ല. ഉപ്പും ബി പിയും തമ്മിൽ എനിക്കറിയാം, എൻ്റെ പി എച്ച് ഡി ബയോകെമിസ്ട്രിയിലാണ്. ഇന്ത്യയിൽ 623 ദിവസം കൊണ്ട് ബയോകെമിസ്ട്രിയിൽ പി എച്ച് ഡി എടുത്ത ഒരേ ഒരു വ്യക്തി ഗോപാലകൃഷ്ണ. അത് കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ പോയിട്ട് ഒരു വർഷം വർക്ക് ചെയ്തതാ. ഏതാണ്ട് ഇതൊക്കെ തന്നെയാ വിഷയം. ഈ ഉപ്പും നിങ്ങളുടെ ബി പി ആയിട്ട് ബന്ധമില്ല. ഉപ്പ് കൂടുതൽ തിന്നുന്നവൻ, ഉപ്പ് തിന്നുന്നവൻ എന്തിനാ വെള്ളം കുടിക്കണേ? അത് പുറത്തേക്ക് പോൻ. അപ്പൊ ശരീരത്തിനറിയാം ഈ അകത്ത് വേണ്ടാത്തത് പുറത്തേക്ക് കളയാൻ. കേരളീയർ വെള്ളം കുടിക്കാൻ പ്രോബ്ലം ഉള്ളവരാ, കുടിപ്പിക്കാൻ പറ്റിയവരാ. അങ്ങനെ കുടിപ്പിക്കല്ലേ, കുടിക്കുക. ആവശ്യത്തിൽ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഈ ഉപ്പ് പൊക്കോളും. ഉപ്പും ബി പിയുമായിട്ട് ഒരു ബന്ധമില്ല. ഒരു പരീക്ഷണമേ ഉപ്പിനെ കുറിച്ച് നടന്നിട്ടുള്ളൂ. 1962 100 എലികളിൽ എലികളുടെ ഭാരത്തിൻ്റെ അത്രയും ഉപ്പ് അകത്തേക്ക് കയറ്റി. അത് ചത്തുപോവോ ഇല്ലയോ? എലിക്ക് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഉപ്പ് ഇഞ്ചക്ട് ചെയ്ത് അകത്ത് കയറിയപ്പോൾ അത് ചത്തുപോയി. ബി പി ഉണ്ടാക്കുന്ന കമ്പനിക്കാരെല്ലാം ഇത് കാണിച്ചിട്ട്, ബി പിക്കുള്ള മരുന്നുണ്ടാക്കുന്ന കമ്പനികളെല്ലാം ഇത് കാണിച്ചിട്ട് അത് വിൽക്കാൻ തുടങ്ങി. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ചുമ്മാ അങ്ങോട്ട് ജീവിക്ക, എനിക്ക് അസുഖമുണ്ട് രോഗമുണ്ടെന്നൊന്നും പറഞ്ഞ് രാവിലെ ഓരോരുത്തരുടെ കയ്യിലുള്ള ഗുളിക ഇത്രയാ. ഇനി സാമ്പാറിന് പകരം കഴിക്കും, തോരനായിട്ട് കഴിക്കുന്നത് ഗുളികയായി. ഇപ്പോൾ നിങ്ങൾ ചുമ്മാ ജീവിക്ക, ഡയബറ്റിക്സ് സീരിയസ് അല്ലെങ്കിൽ പറ്റാവുന്നിടത്തോളം പഴം കഴിക്കുക. ചീപ്പ് പഴം മതി, സീരിയസ് വേണ്ട. സാധിക്കുമെങ്കിൽ ഓവർ പഴുത്ത പഴങ്ങൾ കഴിക്കുക. നല്ല ഫ്രക്ടോസ് ഷുഗറുണ്ട്. ഈ ഫ്രക്ടോസ് ഷുഗർ അകത്ത് പോയാൽ ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ ബ്ലോക്ക് ചെയ്യും. ഫ്രക്ടോസ് ഫ്രൂട്ടിൻ്റെ ഷുഗർ അകത്ത് പോയാൽ ഗ്ലൂക്കോസ് അബ്സോർപ്ഷൻ ബ്ലോക്ക് ചെയ്യും. ഉറപ്പ്, നല്ലോണം പഠിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. വേണ്ടതിനും വേണ്ടാത്തതിനും ഈ ഹോർമോണുകൾ ഉണ്ടാക്കുന്ന ഈ പെൻസുലിനും ബാക്കിയുള്ളതൊക്കെ ഇഞ്ചക്ട് ചെയ്ത് ഡയബറ്റിക്സ് ഇല്ലാതെയാക്കി ആ നമ്മുടെ അകത്ത് പ്രവർത്തിക്കുന്ന ഓർഗൻസിനെ ബ്ലോക്ക് ചെയ്ത് ഇതിൻ്റെ ടാബ്ലറ്റ് കഴിക്കുക. അപ്പം ശരീരത്തിന് മനസ്സിലായി, പുറത്തുനിന്ന് ഡയബറ്റിക്സിനുള്ള മരുന്ന് വരുന്നുണ്ട്, ഇനി ഞാനെന്തിനാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ശരിക്കും ജീവിക്കുക. നിങ്ങൾക്ക് തിന്നാനുള്ളത് ജീവിക്കുക. ഒരു ദിവസം നിങ്ങൾ ചത്തുപോകുന്നുള്ളത് ഉറപ്പാണ്. എന്താണെന്ന് അറിയാത്തത് കൊണ്ട് വലുതായിട്ട് പേടിക്കുകയൊന്നും വേണ്ട. ചുമ്മാ സ്റ്റെപ്പ് കയറണമെങ്കിൽ കയറുക. അതിൻ്റെ അർത്ഥം വളരെ സീരിയസ് ആയിട്ടുള്ള ജോലി ചെയ്യരുതെന്ന് ഡോക്ടർ കാര്യകാരണ സഹിതം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയലേറ്റ് ചെയ്യല്ലേ, അല്ലെങ്കിൽ ജീവിക്കുക. ചുമ്മാ ജീവിക്കുക. അതുകൊണ്ട് ഞാൻ എന്നും നിങ്ങളോട് പറയുന്നു, നഹി കശ്ചിത് ക്ഷണമവി ജാതുത്തിഷ്ടത്യ കർമ്മകൃത്. കർമ്മം ചെയ്യാതെ ജീവിക്കല്ലേ, പ്രവർത്തിച്ചുകൊണ്ടേ ജീവിക്കാം. മുട്ട വേദനയുണ്ട്, മുട്ട ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ മുട്ട ഉപയോഗിക്കാനേ പറ്റില്ല. ഐദർ യൂസ് ഇറ്റ് ഓർ ലൂസ് ഇറ്റ്. പണ്ടുള്ളവർക്ക് മുട്ടുവേദനയും പുറം വേദനയും വരില്ലായിരുന്നു. എന്താ കാരണം? മുറ്റമടിക്കണം. മുറ്റമടിക്കുമ്പോൾ 25 പ്രാവശ്യം കുനിയണം, പിന്നെ നേരെയാവണം. കയ്യനങ്ങണം, കാലനങ്ങണം, മുട്ടനങ്ങണം. നട്ടലുണ്ടെങ്കിൽ അത് വളയണം, നട്ടലില്ലാത്തവർക്ക് പിന്നെ അത് വളയില്ല. ഇത് വളയണം, അത് നമ്മൾ നിർത്തി. പിന്നെ നമ്മൾ നിർത്തിയത് അമ്മിക്കല്ലുകൊണ്ട് അരക്കൽ നിർത്തി, പിന്നെ നമ്മൾ ആട്ടുകല്ലുകൊണ്ട് അരക്കൽ നിർത്തി, പിന്നെ നമ്മൾ തുണി അലക്കൽ നിർത്തി. അപ്പം നമ്മൾ തന്നെത്താൻ അലകി തുടങ്ങി. അതാ പറ്റിയത്. ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കൊക്കെ നിർത്തിയപ്പോൾ ശരീരത്തിന് ഈ അവസ്ഥയെത്തി. അത് ഞാൻ ചെയ്യണമെന്നല്ല പറഞ്ഞത്, പറ്റുന്നിടത്തോളം ചെയ്തുകൊണ്ടേയിരിക്കുക ശരീരത്തിനെ. അടുത്ത വരി ഭഗവത്ഗീതയിലെ കത്തിജ്വലിക്കുന്ന ഒരു വരിയാണ് അടുത്തത്. അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ, ഭഗവത്ഗീതയുടെ 700 ശ്ലോകവും ഈ ഒറ്റ വരിയിൽ വരുന്നു. നിയതം കുരുകർമ്മത്വം, നിന്നെ ഏൽപ്പിച്ച ദൗത്യം നീ ചെയ്യുക, നീ ഏറ്റെടുത്ത ദൗത്യം നീ ചെയ്യുക. രണ്ട് വാക്ക്, നിയതം കുരുകർമ്മ, അതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയുടെ ആദ്യത്തെ വരി എന്താ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ. ധർമ്മ ഒന്നാമത്തെ വാക്ക്, ക്ഷേത്രേ രണ്ടാമത്തെ വാക്ക്, കുരു മൂന്നാമത്തെ വാക്ക്, ക്ഷേത്രേ നാലാമത്തെ വാക്ക്. മനസ്സിലായി? 2 4 3 1 എഴുതി നോക്കൂ. 2 4 3 1 എന്താ വരിക? ക്ഷേത്രേ ക്ഷേത്രേ
കുരു ധർമ്മം. ക്ഷേത്രേ ക്ഷേത്രേ അവനവൻ്റെ കർമ്മമണ്ഡലത്തിൽ അവനവൻ്റെ കർമ്മം ചെയ്യുക. അതാണ് ഭഗവത്ഗീതയുടെ ഒന്നാമത്തെ ശ്ലോകം. അതാണ് ഇത്, നിയതം കുരുകർമ്മത്വം, ഏറ്റെടുത്ത ദൗത്യം ചെയ്യുക, ഏൽപ്പിച്ച ദൗത്യം ചെയ്യുക. ഈ രണ്ട് കാര്യം അത് നിങ്ങൾ ഇന്നു മുതൽക്ക് ചെയ്താൽ ഗോപാലകൃഷ്ണൻ ഉറപ്പ് പറയും. ഇന്ന് ചിങ്ങമാസം അവസാനത്തെ ദിവസം, നാളെയാണ് കന്നി ആരംഭിക്കുന്നത്. അപ്പം നാളെ മുതൽക്ക് ചെയ്യാം, കന്നിമാസം മുതൽക്ക് ഏറ്റെടുത്ത ദൗത്യം. നിങ്ങൾ തിരുവനന്തപുരത്ത് എൻ്റെ വീട്ടിൽ വന്നാൽ ഇത്രയും വലിയ നോട്ട് ബുക്ക് കാണാം. ഓരോ ദിവസം എന്താറിയോ, അന്നന്ന് ചെയ്യേണ്ടത് എഴുതി വച്ചിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് മാർക്ക് ചെയ്ത് ഞാൻ പോവും. എന്തൊരു രണ്ട് വാക്കാണ് പറയുക, സിസ്റ്റമാറ്റിക് ആൻഡ് കസ്റ്റമാറ്റിക്. കസ്റ്റമാറ്റിക് എന്ന വാക്ക് ഇംഗ്ലീഷിലില്ല. ഇംഗ്ലീഷുകാർ പോകുമ്പോൾ അവനവൻ ഇഷ്ടമുള്ള ഇംഗ്ലീഷ് വാക്ക് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. അർത്ഥം മനസ്സിലായോ? അപ്പോൾ അടുക്കും ചിട്ടയോടും കൂടി ഒന്ന് ജീവിച്ച് നോക്കുക. നല്ല രസമാണ്, നല്ല രസമാണ്. ചെയ്യേണ്ടത് എഴുതി വയ്ക്കുക. പലപ്പോഴും പ്രവൃത്തിയോടല്ല നമുക്ക് പ്രശ്നം, വർക്ക് ചെയ്യുന്നതല്ല നമുക്ക് പ്രശ്നം, വർക്ക് ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതാണ്. തിങ്കിങ് അബൌട്ട് ദ വർക്ക് ഇസ് ദ പ്രോബ്ലം, നോട്ട് ദ വർക്ക് വിച്ച് ക്രിയേറ്റ്സ് ദ പ്രോബ്ലം. അർത്ഥം മനസ്സിലായോ? വർക്ക് ഈസ് നോട്ട് ദ പ്രോബ്ലം, തിങ്കിങ് അബൌട്ട് ദ വർക്ക് ഇസ് ദി പ്രോബ്ലം. അതുകൊണ്ട് എഴുതി വെച്ച് ചെയ്യുക. തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗസമാചര, ഒറ്റവരി ബന്ധനമില്ലാതെ പ്രവർത്തിക്കുക. പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്നുയാത്. ആരൊക്കെ കൂട്ടത്തിലുണ്ടോ അവരെ എല്ലാവരെയും ചേർത്ത് പ്രവർത്തിക്കുക. ഞാൻ ഒറ്റയ്ക്ക് അല്ല, ഞങ്ങൾ ഒരുമിച്ച്. ഞാൻ ഒറ്റയ്ക്കല്ല, ഞങ്ങൾ ഒരുമിച്ച്. അതുകൊണ്ട് പരസ്പരം ഭാവയന്ത ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ്. ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ്. വീട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഭാര്യയോടും കൂടി ചോദിക്കുക, മക്കളോടും കൂടി ചോദിക്കുക. മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ മക്കളെ ഏൽപ്പിക്കുക, ഭാര്യ ചെയ്യുന്ന കാര്യങ്ങൾ ഭാര്യ ഏൽപ്പിക്കുക, ഭർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ ഭർത്താവിനെ ഏൽപ്പിക്കുക. അച്ഛനും അമ്മയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ ഏൽപ്പിക്കുക. ജലന്ധറിലെ അച്ഛൻ്റെ കാര്യമല്ല. അടുത്തത്, ഏവം പ്രവർത്തിതം ചക്രം, കാലത്തിൻ്റെ ചക്രം തിരിയുമ്പോൾ, കാലചക്രം തിരിയുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ധർമ്മചക്രവും തിരിയും. ആ ധർമ്മചക്രത്തോടൊപ്പം നിങ്ങൾ തിരിഞ്ഞില്ലെങ്കിൽ യു ആർ ഔട്ട്ഡേറ്റഡ്, യു ആർ ഔട്ട്ഡേറ്റഡ്. കാലചക്രത്തോടൊപ്പം മുന്നേറാൻ പഠിക്കണം. സകല വിധത്തിലുള്ള ആധുനികമായിട്ടുള്ളതും കൈകാര്യം ചെയ്യാൻ പഠിക്കണം, പൈതൃകമായിട്ടുള്ളതും അതിനോടുകൂടി ചേർക്കാൻ പഠിക്കണം. ഇൻ്റഗ്രേറ്റ് ദ ഗുഡ് ഫ്രം ദി ഓൾഡ് വിത്ത് ദ ഗുഡ് ഫ്രം ദി ന്യൂ. കാലചക്രം തിരിയുമ്പോൾ ധർമ്മചക്രവും തിരിയും, ധർമ്മചക്രത്തോടൊപ്പം തിരിയണം, തിരിയണം. അല്ലെങ്കിൽ കാലചക്രം നിങ്ങളെ അടിച്ച് തെറിപ്പിക്കും. തസ്മാത് അസക്ത സതതം കാര്യം കർമ്മ സമാചര, ബന്ധനമില്ലാതെ പ്രവർത്തിച്ചു നോക്കാം. ഞാനെന്ന മനുഷ്യൻ ഇന്നലെയെക്കുറിച്ച് ചിന്തിക്കാറില്ല, ഞാൻ നാളെയെക്കുറിച്ച് ചിന്തിക്കാറില്ല. സത്യം പറയുന്നത്, ചിന്തിച്ചാൽ എനിക്കൊരു അന്തം കിട്ടില്ല. എൻ്റെ വൈഫിന് നാളെ എന്ത് സംഭവിക്കും എനിക്കറിഞ്ഞുകൂടാ. ഇന്നലെ എന്ത് സംഭവിച്ചു ഞാൻ ചിന്തിക്കാറില്ല. അങ്ങനെ ക്രിട്ടിക്കൽ കണ്ടീഷനില്ല. ലോകത്തിലേറ്റവും പവർഫുള്ളായിട്ടുള്ള നാല് ബ്രെയിൻ തളർത്തുന്ന മരുന്ന് അവൾ കഴിക്കുന്നത് രാവിലെയും വൈകുന്നേരവും. നാളെ എന്ത് സംഭവിക്കുന്നു ഞാൻ ചിന്തിക്കാറില്ല. ഐ ആം ലിവിങ് ഓൺ നൗ, ഇപ്പം ഞാൻ ജീവിക്കുന്നു. ആ മരുന്നൊക്കെ കഴിച്ചിട്ട് ഡോക്ടർ വി പി ഗംഗാധരൻ തളർന്നു പോയി, പക്ഷേ ഇവൾ ആ മരുന്ന് കഴിച്ചിട്ട് ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറയാറുണ്ട്, നാളെ എന്ത് സംഭവിക്കും എനിക്ക് അറിഞ്ഞൂടാ, ഇന്നലെ എന്ത് സംഭവിച്ചു ഞാൻ ചിന്തിക്കാറില്ല. ലിവിങ് ഓൺ നൗ, ഇന്ന് ചിരിക്കാൻ പറ്റുമെങ്കിൽ ചിരിക്കുക, ചിരിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചിരിക്കുക. അത് ബന്ധനമില്ലാതെ ചിരിക്കുന്നത് കൊണ്ടാണ്. യദ്യതാചരതി ശ്രേഷ്ഠ, ഇന്ന് ശ്രേഷ്ഠന്മാരാകാൻ മക്കളുടെ മുമ്പിൽ ആരുമില്ല. അച്ഛനും അമ്മയും മക്കൾക്ക് മാതൃകയാവുക, അച്ഛനും അമ്മയും മക്കൾക്ക് മാതൃകയാവുക. പുറത്ത് നിന്ന് ആരെങ്കിലും മാതൃക കാണിക്കാൻ ഇന്നില്ല. നമ്മേ പാർത്ഥാസ്തി കർത്തവ്യം, ഈശ്വരൻ ഒരു കർത്തവ്യവും ഇല്ല, നമ്മൾ കർത്തവ്യം ചെയ്യണം. ഈശ്വരൻ നിങ്ങൾക്ക് സ്വർഗവും നൽകില്ല, ഈശ്വരൻ നിങ്ങൾക്ക് നരകവും നൽകില്ല. ഈശ്വരന് 100 അപ്പം കൊടുത്താലും 500 അപ്പം കൊടുത്താലും ഈശ്വരൻ അതൊട്ട് കഴിക്കുകയില്ല. കഴിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഉറപ്പാണ് അല്ലേ? ഗുരുവായൂർ അമ്പലത്തിൽ ചെന്നിട്ട് 3 ലിറ്റർ പാൽപ്പായസം വഴിപാടിന് കൊടുത്ത്
അതും മേടിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് അളന്നു നോക്കിയപ്പോൾ 2.5 ലിറ്ററേ ഉള്ളൂ. ഗുരുവായൂരപ്പന് 3 ലിറ്റർ പാൽപ്പായസം വഴിപാടിന് കൊടുത്ത് വീട്ടിൽ വന്ന് അളന്നു നോക്കിയപ്പോൾ 2.5 ലിറ്ററേ ഉള്ളൂ. അതിനകത്തെ റെസീറ്റിൽ ഫോൺ നമ്പർ ഉണ്ട്. ആ ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചു, ഞാൻ 3 ലിറ്ററാണ് കൊടുത്തത്, ഇതിൽ 2.5 ലിറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു എന്ന് വിചാരിക്കുക, 1.5 ലിറ്റർ ഗുരുവായൂരപ്പൻ കുടിച്ചു പറഞ്ഞു എന്ന് വിചാരിക്കുക. നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുക? ഗുരുവായൂരപ്പൻ കുടിക്കില്ലെന്ന് എനിക്ക് ഉറപ്പാ. അത് ശരി, 3 ലിറ്റർ കൊടുത്തപ്പോൾ 2.5 ലിറ്ററേ ഉള്ളൂ അല്ലേ, അടുത്ത പ്രാവശ്യം മമ്മിയൂർ കൊടുത്തോളാം, ഈ വേഷം അവിടെ ഉണ്ടാവില്ല. അപ്പം എന്തായിരുന്നു, 3 ലിറ്റർ നമുക്ക് വേണ്ടി തന്നെ കുറഞ്ഞപ്പോഴാണ് ഈശ്വരനോടുള്ള വിശ്വാസം കൂടി പോയി. വീട്ടിൽ ഈ പൈസ ഉണ്ടാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടാണ്, ഗ്യാസ് വേണം, അരി വേണം, പാൽ പായസം വേണം. അപ്പം അങ്ങോട്ട് കൊടുത്ത് കുറച്ച് കൂടുതൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ജോലി തീർന്നു. മാത്രമല്ല, കഴിഞ്ഞ മാസം 1.5 ലിറ്റർ പാൽ പായസമാണ് കൊടുത്തത്, ഈ മാസം 3 ലിറ്ററാണ്. കാർത്തിയായനി അമ്മയോട് ലക്ഷ്മിക്കുട്ടി അമ്മ ചോദിച്ചു, കഴിഞ്ഞ മാസം എന്താടി നീ 1.5 ലിറ്റർ കൊടുത്തത്, ഈ മാസം 3 ലിറ്റർ കൊടുക്കാൻ. കഴിഞ്ഞ മാസം ഞാനും ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഈ മാസം എൻ്റെ മകളുണ്ട്, മകളുടെ ഭർത്താവുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പോൾ ആർക്ക് വേണ്ടിയായിരുന്നു പായസം? ഗുരുവായൂരപ്പനൊന്നുമല്ല, ഈ വീട്ടിൽ ഇത്ര ആൾ കൂടിയപ്പോൾ ഇത് 3 ലിറ്ററായി, ഞാനും ഭർത്താവും മാത്രമേ ഉള്ളപ്പോൾ 1.5 ലിറ്റർ മതി. അപ്പോൾ ഗുരുവായൂരപ്പൻ കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും എനിക്ക് ഒരു ഡ്രൈ ജിഞ്ചറും ഇല്ല. ഡ്രൈ ജിഞ്ചറും ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചുക്കും ഇല്ല, ഒരു ചുക്കും ഇല്ല. അതായത് നമ്മുടെ കാര്യം വീട്ടിനകത്ത് എത്ര പേരുണ്ട്, അത് തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, അതാണ് സത്യം എന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. വിദ്വാൻ യുക്ത സമാജ്, നമ്മെ വിദ്വാൻ യുക്ത, ഒരു മെറിട്ടോറിയസ് പേഴ്സണെ പോലെ പെരുമാറുക, ഒരു സ്കോളർലി പേഴ്സണെ പോലെ പെരുമാറുക, അത്രയേ ഉള്ളൂ. ഒരു ഒരു ഗ്ലോറിയസ് പേഴ്സണാലിറ്റി, വേണ്ടതിനും വേണ്ടാത്തതിനും കയറി ചാടാതിരിക്കുക, മെറിട്ടോറിയസ് പേഴ്സണാലിറ്റിയെ പോലെ പെരുമാറുക. നിരാശീർ നിർമ്മമോ ഭൂത്വ, അത്യാഗ്രഹം ഒഴിവാക്കുക, എൻ്റേത് എന്ന ഭാവം ഒഴിവാക്കുക. നല്ല രണ്ട് വാക്കുകളാണ്. നിരാശീർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാഗ്രഹം ഒഴിവാക്കുക, നിർമ്മമോ എൻ്റേത് എന്ന ഭാവം. ഭഗവത്ഗീത മുഴുവനും കൊടുക്കുന്ന സന്ദേശം ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്. രാഗദ്വേഷവും വ്യവസ്ഥിതവും, ഒരാളോടും വാശിയില്ല, ഒരാളോടും ബന്ധനവുമില്ല, രണ്ട് കാര്യം. നിരാശീർ നിർമ്മമോ ഭൂത്വ, രണ്ട് കാര്യം. അത്യാഗ്രഹമില്ല, എൻ്റേതെന്ന അഹങ്കാരമില്ല. അടുത്തത് രാഗം ബന്ധനം, ദ്വേഷം വാശി, ഇത്